എല്ലാ വർഷവും ഡിസംബർ 3 ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് 1992 അത് സംബന്ധിച്ച വോട്ടിംഗിൽ പങ്കെടുത്ത 50 രാഷ്ട്രങ്ങളിൽ 47 എണ്ണവും അത്തരം ഒരു ദിനാചരണത്തിന് അനുകൂലമായി നിലകൊള്ളുകയായിരുന്നു. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമത്തെ ലക്ഷ്യമിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക, അന്തസ്സോടെ ജീവിക്കുന്നതിന് അവരെ പിന്തുണയ്ക്കുക, ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ അനുഭാവപൂർവ്വം മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുക, ഇവയൊക്കെയാണ് ഇത്തരം ഒരു ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ മറ്റുള്ളവർക്കൊപ്പം ഭിന്നശേഷിക്കാരെയും മുൻനിരയിലെത്തിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ വേളയായും ഈ ദിനാചരണത്തെ കാണേണ്ടതാണ്. 2021 ഈ ദിനാചരണത്തിൻ്റെ പ്രതിപാദ്യ വിഷയം അഥവാ പ്രമേയം തീം കോവിഡാനന്തര ലോകത്തിൻ്റെ നിലനിൽപ്പിലും പ്രാപ്യതയിലും ഉൾക്കൊള്ളലിലും ഭിന്നശേഷിക്കാരുടെ നേതൃത്വവും പങ്കാളിത്തവും എന്നതാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം തന്നെ ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും ഉൾക്കൊള്ളുക എന്നതാണ്. മാത്രമല്ല, നമ്മുടെ സംവിധാനത്തിൽ ഒരു രംഗത്തും ഭിന്നശേഷിക്കാർ പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ല എന്നും എല്ലാ കാര്യത്തിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെ തുല്യതയും വേർതിരിവില്ലായ്മയും പ്രാപ്യതയും സമ്പൂർണമായ ഉൾക്കൊള്ളലും എന്ന അടിസ്ഥാന അവകാശ പ്രഖ്യാപനം ആദ്യമായി അംഗീകരിച്ചുറപ്പാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇത്തരം മഹത്തായ ലക്ഷ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് പ്രവർത്തിച്ചു വരുന്നത്. അതിനാൽ ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണം ഇത്തരം ആശയങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു മഹത്തായ ചുവടുവയ്പായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.